നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വചനം ശ്രവിക്കുന്ന എവരെയും അറിയിക്കുകയാണ്. ദൈവം പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും, ദൈവം പാപം ക്ഷമിച്ചിട്ടും പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ് ദാവീദ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ദാവീദിൻ്റെ ഒരു വാക്കാണ്, ദാവീദിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവം പാപം മോചിച്ചു, ദൈവം പാപം ക്ഷമിച്ചു, പക്ഷേ എന്നിട്ടും പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ മരണം വരെ അനുഭവിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ് ദാവീദ്. എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? ഇതിൻ്റെ പ്രാധാന്യം പുതിയ നിയമം വിളിച്ചത് ചിന്തിക്കുമ്പോൾ, ചില ശാപങ്ങൾ കുടുംബത്തിൽ നിന്നും മാറാതെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണത്തിലേക്കായിരിക്കും നമുക്കത് പോകാൻ സാധിക്കുന്നത്. അതായത് ചില പാപങ്ങൾക്ക് പരിഹാരമായെങ്കിലും ആ പാപപ്രവൃത്തികളുടെ ശിക്ഷ പല ആളുകളും അത് ശരീരത്തിൽ അനുഭവിച്ച് തീർക്കുന്നുവെന്ന് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആ വിഷയത്തിലോട്ട് ഒന്ന് കടക്കാം. ഇത് കേൾക്കുന്ന കേൾവിക്കാർ വളരെ ശ്രദ്ധയോടെ ഈ വിഷയത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ആഴം മനസ്സിലാകത്തുള്ളൂ. പലപ്പോഴും നമ്മൾ ചില തെറ്റിദ്ധാരണകളാണ് ജീവിക്കുന്നത്. എന്ത് പാപവും ചെയ്തിട്ട് ദൈവത്തോട് ക്ഷമ പറഞ്ഞ് പാപത്തെ ദൈവത്തിന് മുമ്പാകെ ഏറ്റു പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നൊരു ചിന്തയിലാണ് പലപ്പോഴും വിശ്വാസികൾ ജീവിക്കുന്നത്. എന്നാൽ എല്ലാവിധ പാപത്തിലും അങ്ങനെയല്ല എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ ആദ്യം ദാവീദിൻ്റെ ആ സംഭവം നമുക്ക് ഏവർക്കും അറിയാവുന്ന സംഭവമാണ്. ദാവീദും ബത്ത്ഷേബയും ഊരിയാവും തമ്മിലുള്ള വിഷയം ഞാൻ ചുരുക്കത്തിലൊന്ന് പറയാം. യുദ്ധം നടക്കുന്ന സമയം ദാവീദ് കൊട്ടാരത്തിലായിരിക്കുമ്പോൾ, ദാവീദ് യുദ്ധത്തിന് പോയിട്ടില്ല, പടയാളികളാണ് യുദ്ധത്തിന് പോയിരിക്കുന്നത്. അങ്ങനെ ദാവീദ് കൊട്ടാരത്തിലായിരിക്കുന്ന സമയം താൻ ഒരു സ്ത്രീ കുളിക്കുന്നത് ദാവീദ് കൊട്ടാരത്തിൽ നിന്ന് കാണുകയുണ്ടായി. കൊട്ടാരത്തിൽ നിന്ന് ആ സ്ത്രീ കുളിക്കുന്നത് കണ്ടപ്പോൾ ആ സ്ത്രീയുമായിട്ട് ദാവീദ് ബന്ധം സ്ഥാപിക്കുന്നു. എന്നാൽ ആ സ്ത്രീ ഒരാളുടെ ഭാര്യയായിരുന്നു, ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നു. ഊരിയാവ് എന്ന് പറഞ്ഞാൽ വളരെ വിശ്വസ്തനായ, ദാവീദിൻ്റെ വിശ്വസ്തനായ ഒരു പടയാളിയായിരുന്നു ഊരിയാവ്. എന്നാൽ ഈ ബത്ത്ഷേബയെ, ഊരിയാവിൻ്റെ ഭാര്യയെ ദാവീദ് സ്വന്തമാക്കാനായിട്ട് ചതുവിൽ കൂടി ഊരിയാവിനെ കൊന്ന് ദാവീദ് ആ ബത്ത്ഷേബയെ സ്വന്തമാക്കുന്നു. ചതുവിൽ കൂടി സ്വന്തമാക്കിയ ശേഷം ദാവീദ് അതിനെ ന്യായീകരിക്കുന്ന ഒരു വാക്കുണ്ട്. അതിപ്രകാരമാണ്, വാള് അങ്ങും ഇങ്ങും നാശം ചെയ്യും. നമ്മൾ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ദാവീദിൻ്റെ വാക്കുപോലെ തന്നെ ദൈവത്തിൻ്റെ ശിക്ഷ ദാവീദിൻ്റെ കുടുംബത്തിന്മേൽ, ദാവീദിന്മേൽ ഇറങ്ങി വന്നു. വാള് അവൻ്റെ ഭവനത്തെ വിട്ടുമാറിയില്ല. എന്തായിരുന്നു അതിന് കാരണം? നമ്മൾ ആ ഭാഗം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. 2 ശമൂവേൽ 11 അധ്യായത്തിലാണ് ഈ സംഭവം വ്യക്തമായിട്ട് പറയുന്നത്. ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് 3 കാര്യം നമ്മൾ എടുത്തു ചിന്തിക്കണം. ദാവീദിൻ്റെ മനോഭാവം, ബത്ത്ഷേബയുടെ മനോഭാവം, ഊരിയാവിൻ്റെ മനോഭാവം. ദാവീദിൻ്റെ ആ സമയത്തുള്ള ദാവീദിൻ്റെ ഒരു മനോഭാവം എന്തെന്ന് വെച്ചാൽ, തന്ത്രപൂർവം ബത്ത്ഷേബയെ സ്വന്തമാക്കുക, അത് മനുഷ്യനെ മറയ്ക്കുക എന്നതായിരുന്നു. തന്ത്രപൂർവം ബത്ത്ഷേബയെ സ്വന്തമാക്കുക, ആ കാര്യം മനുഷ്യനെ മറയ്ക്കുക. മനുഷ്യനറിയാതിരുന്നാൽ മതി, മനുഷ്യൻ്റെ മുമ്പിൽ തെറ്റുകാരൻ അല്ലാതിരുന്നാൽ മതി. അതിനുവേണ്ടി ദാവീദ് ചെയ്ത കാര്യം, ബത്ത്ഷേബ ഗർഭിണിയാണ് എന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ ദാവീദ് ഊരിയാവിനെ യുദ്ധസ്ഥലത്തു നിന്ന് തിരിച്ച് വിളിപ്പിച്ചിട്ട് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഊരിയാവിനെ അനുവദിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് ഊരിയാവിൻ്റെ മനോഭാവം കാണാൻ സാധിക്കുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ 8:9-10 പിന്നെ ദാവീദ് 2 ശമൂവേൽ 11:8-10 പിന്നെ ദാവീദ് ഊരിയാവോട്, നീ വീട്ടിൽ ചെന്ന് കാലുകളെ കഴുകുക എന്ന് പറഞ്ഞു. ഊരിയാവ് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ രാജാവിൻ്റെ സമ്മാനം അവൻ്റെ പിന്നാലെ ചെന്നു. ശ്രദ്ധിക്കണം, ഊരിയാവ് നോക്കുമ്പോൾ ഊരിയാവ് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. മറ്റു പടയാളികളെ പോലെ ഊരിയാവ് യുദ്ധത്തിന് പോയിട്ടേ ഉള്ളൂ. പക്ഷേ രാജാവിൻ്റെ സമ്മാനം ഊരിയാവിൻ്റെ പുറകെ ചെന്നു. ഇനി അടുത്തത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഊരിയാവോ തൻ്റെ വീട്ടിൽ പോകാതെ യജമാനൻ്റെ സകല ഭൃത്യന്മാരോടും കൂടെ രാജധാനിയുടെ വാതിൽക്കൽ കിടന്നുറങ്ങി. ഊരിയാവ് വീട്ടിൽ പോയില്ല എന്നറിഞ്ഞപ്പോൾ ദാവീദ് ഊരിയാവിനോട്, നീ യാത്രയിൽ നിന്ന് വന്നവനല്ലയോ, നിൻ്റെ വീട്ടിൽ പോകാതെ ഇരുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഊരിയാവ് ദാവീദിനോട്, ഇവിടെ നമുക്ക് ഊരിയാവിൻ്റെ മനോഭാവം കാണാൻ സാധിക്കുന്നത്, ഊരിയാവ് ദാവീദിനോട്, പെട്ടകവും ഇസ്രായേലും യഹൂദിയയും കൂടാരങ്ങളിൽ വസിക്കുന്നു. എൻ്റെ യജമാനായ യോവാബും യജമാനൻ്റെ ഭൃത്യന്മാരും വെളിമ്പ്രദേശത്ത് പാളയം ഇറങ്ങിക്കിടക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഭക്ഷിപ്പാനും
കുടിപ്പാനും എൻ്റെ ഭാര്യയുടെ കൂടെ ശയിപ്പാനും എൻ്റെ വീട്ടിൽ കടക്കുമോ? നിന്നാണ്, നിൻ്റെ ജീവനാണ്, അത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഊര്യാവിന് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞ് വീട്ടിൽ പോയി ആശ്വസിക്കുവാൻ, വീട്ടിൽ പോയി ഭാര്യയോടൊപ്പം ആയിരിക്കുവാൻ ദാവീദ് അവസരത്തെ കൊടുക്കുകയാണ്. കാരണം ഈ ഉണ്ടായ ഗർഭം എങ്ങനെയെങ്കിലും ഊര്യാവിൻ്റെ തലയിലാക്കി വെക്കണം. അങ്ങനെ ദാവീദ് തന്ത്രപൂർവ്വം അവസരത്തെ കൊടുക്കുമ്പോൾ ഊര്യാവ് അതൊന്നും മനസ്സിലാക്കാതെ ഊര്യാവ് ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പെട്ടകം, അതുപോലെ ഇസ്രായേലും യഹൂദ പടക്കൂട്ടങ്ങൾ, തൻ്റെ യജമാനൻ അതായത് സൈന്യാധിപനായ യോവാബ്, ഇവരൊക്കെ വീടുകളിൽ കടക്കാതെ അവരൊക്കെ യുദ്ധമുഖത്തായിരിക്കുമ്പോൾ ഊര്യാവ് എങ്ങനെ വീട്ടിൽ പോകും? ഇതാണ് ഊര്യാവിൻ്റെ ചിന്ത. അപ്പോൾ വെളിമ്പ്രദേശത്ത് പാളയമിറങ്ങി കിടക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഭക്ഷിപ്പാൻ, അപ്പോൾ ഊര്യാവിൻ്റെ ആ ഒരു ആത്മാർത്ഥ മനോഭാവം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ഊര്യാവിനെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദാവീദിനെക്കുറിച്ച് പറഞ്ഞു പോകും. ദാവീദിനെ ഊര്യാവിനെ ഇവിടെ നിന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഊര്യാവിൻ്റെ ആ ആത്മാർത്ഥത, തൻ്റെ രാജ്യത്തോടുള്ള, തൻ്റെ ദൈവത്തോടുള്ള, തൻ്റെ ജനത്തോടുള്ള, തൻ്റെ യജമാനനുള്ള സ്നേഹവും ബഹുമാനവും ആത്മാർത്ഥതയും, പക്ഷെ അത്രയും ആത്മാർത്ഥത കാണിച്ചിട്ടും ഊര്യാവ് അവിടെ ചതിക്കപ്പെട്ടു എന്നതാണ് വാസ്തവം. ഊര്യാവ് ചതിക്കപ്പെട്ടു. അത്രയും ആത്മാർത്ഥത കാണിച്ചിട്ട്, അത്രയും സ്നേഹം കാണിച്ചിട്ട് ഊര്യാവ് ചതിക്കപ്പെട്ടു. ഊര്യാവിൻ്റെ മനോഭാവം, ഊര്യാവ് എന്ന വ്യക്തിത്വത്തെ എടുത്തു പഠിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് പറയാൻ സാധിക്കും. ഞാൻ പെട്ടെന്ന് ആ വിഷയത്തിൽ നിന്ന് അടുത്തതിലോട്ട് പോവുകയാണ്. നമ്മൾ ബത്ത്ശേബയുടെ മനോഭാവം ഒന്ന് മനസ്സിലാക്കണം. ബത്ത്ശേബയുടെ മനോഭാവം, ദാവീദ് രാജാവ് ബത്ത്ശേബയെ വിളിപ്പിക്കുന്നു. പിന്നീട് ബത്ത്ശേബ ഗർഭിണിയാണ് എന്ന് ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു? ദാവീദിനെ വിവരം അറിയിക്കുകയാണ്. തൻ്റെ ഭർത്താവിനെ വിവരം അറിയിച്ചില്ല. അറിയിച്ചാൽ അത് പ്രശ്നമാകുമെന്ന് ബത്ത്ശേബയ്ക്ക് അറിയാവുന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു? അത് ദാവീദിനെ വിവരമറിയിച്ചു. അന്നും അപ്പം മുതലാണ് ദാവീദ് ഇത് എങ്ങനെയെങ്കിലും ഊര്യാവിൻ്റെ തലയെ കൊണ്ടാക്കി വെക്കാൻ തന്ത്രങ്ങൾ മെനയുന്നത്. അതൊക്കെ ദാവീദിന് ആ സമയം നീതിയായിട്ട് തോന്നി. പക്ഷെ നീതിയല്ലായിരുന്നു. ഇനി ഇപ്പോൾ ബത്ത്ശേബയുടെ മനോഭാവം, ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ബത്ത്ശേബയ്ക്കും തല ഉയരണം. ദാവീദിനെയാണ് തൻ ആദ്യം അറിയിക്കുന്നത്. തനിക്കിങ്ങനെ ഒരു തെറ്റു പറ്റിയെന്ന് ഭർത്താവിനെ അവരറിയിച്ചില്ല. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ, ഈ മൂന്ന് വ്യക്തികൾ നമ്മൾ നോക്കുമ്പോൾ, ദാവീദ്, ബത്ത്ശേബ, ഊര്യാവ്, ഈ മൂന്ന് വ്യക്തികളെ നോക്കുമ്പോൾ ഇതിൽ നഷ്ടമുണ്ടായത് ഊര്യാവിനാണ്. തൻ്റെ ജീവനാണ് നഷ്ടമായത്. ഊര്യാവിനും കുടുംബത്തിനും നഷ്ടമുണ്ടായി. ബത്ത്ശേബയ്ക്ക് ഒരു പട്ടാളക്കാരനായ ഭർത്താവിനെ നഷ്ടമായെങ്കിൽ ഒരു രാജാവായ ഭർത്താവിനെ കിട്ടി. ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ദാവീദിന് കിട്ടി. അപ്പോൾ ദാവീദും ബത്ത്ശേബയ്ക്ക് ഇവിടെ നേട്ടമുണ്ടായി. എന്നാൽ ഊര്യാവിന് ആണ് ഇവിടെ നഷ്ടമുണ്ടായത്. ഊര്യാവിനും ഊര്യാവിൻ്റെ കുടുംബത്തിനുമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നഷ്ടമുണ്ടായത്. ഊര്യാവിൻ്റെ മക്കളുടെ കാര്യമൊന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനി അപ്പോൾ ഇതാണ് ഈ മൂന്ന് വ്യക്തികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി എങ്ങനെയാണ് ഊര്യാവിനെ കൊന്നത്? ഊര്യാവിനെ കൊല്ലാനായിട്ട് രണ്ടാമത്തെ ദിവസവും ദാവീദ് ഊര്യാവിനെ ലഹരി പിടിപ്പിച്ചു. ലഹരി പിടിപ്പിച്ചിട്ട് വീട്ടിലോട്ട് അയക്കാൻ ശ്രമിച്ചു. പക്ഷെ രണ്ടാമത്തെ ദിവസവും ലഹരി പിടിച്ചിട്ടും ഊര്യാവ് പോയില്ല. അപ്പോൾ അത്രമാത്രം താൻ വളരെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി രാജാവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി നിൽക്കുകയാണ്. തൻ്റെ കുടുംബത്തെ കാര്യമാക്കാതെ, തൻ്റെ സുഖസൗകര്യങ്ങൾ കാര്യമാക്കാതെ, രാജാവ് തനിക്ക് തന്ന സമ്മാനത്തെ അതിനു വേണ്ട പരിഗണന കൊടുക്കാതെ, തനിക്ക് ഏറ്റവും പ്രാധാന്യം യുദ്ധം ജയിക്കണം. പെട്ടകം അവിടെയായിരിക്കുന്നു, തൻ്റെ യജമാനൻ, തൻ്റെ കൂടെ യുദ്ധം ചെയ്യുന്ന സഹോദരങ്ങളൊക്കെ വെളിമ്പ്രദേശത്തായിരിക്കുന്നു. അവിടെ യുദ്ധം ചെയ്യിക്കണമെന്നതാണ് ഊര്യാവിൻ്റെ മനസ്സിലെ ചിന്ത. അതേസമയം യുദ്ധം നയിക്കേണ്ട ദാവീദിൻ്റെ ചിന്ത ഊര്യാവിനെ എങ്ങനെ കൊല്ലാം എന്നുള്ളതായിരുന്നു. ആദ്യം ദാവീദിൻ്റെ ചിന്ത ഇതെങ്ങനെയെങ്കിലും ഈ ഗർഭം ഊര്യാവിൻ്റെ തല ആക്കി വെക്കണം. അത് വിജയിക്കാതെ വന്നപ്പോൾ രണ്ടാമത്തെ ദാവീദിൻ്റെ ചിന്ത എങ്ങനെ ഇവനെ കൊല്ലാം. അതിനുവേണ്ടി ദാവീദ് ചെയ്ത കാര്യം, ഊര്യാവിൻ്റെ കയ്യിൽ ഒരു ലെറ്റർ, ഒരു എഴുത്ത് കൊടുത്തു വിടുകയാണ് യോവാബിന്. പട കഠിനമാകുന്നിടത്ത് ഊര്യാവിനെ നിർത്തി അവനെ കൊല്ലണം. ശരിക്കും പറഞ്ഞാൽ ഊര്യാവിന് കുറച്ചെങ്കിലും ആത്മാർത്ഥത കുറവുണ്ടായിരുന്നെങ്കിൽ അവൻ ആ ലെറ്റർ ഒന്ന് തുറന്ന് വായിക്കുമായിരുന്നു. ഊര്യാവിൻ്റെ കയ്യിൽ തന്നെ ഊര്യാവിനെ കൊല്ലേണ്ട ലെറ്റർ ദാവീദ് വിട്ടു അയച്ചു കൊടുത്തു. ഊര്യാവ് അത് തുറന്ന് വായിക്കാതെ, അത് രാജകീയ മുദ്ര പതിപ്പിക്കുമല്ലോ, തുറന്ന് ആ മുദ്ര പൊട്ടും, തുറന്ന് വായിക്കാതെ നേരെ പോയി യോവാബിന് ലെറ്റർ കൊടുക്കുകയാണ്. യോവാബ് ലെറ്റർ വായിച്ചിട്ട് ദാവീദ് പറഞ്ഞതുപോലെ തന്നെ യുദ്ധം കഠിനമായ സ്ഥലത്ത് കൊണ്ടുപോയി ഊര്യാവിനെ നിർത്തി. ഊര്യാവും മറ്റ് ചില പട്ടാളക്കാരും മരിച്ചുപോയി. ഈ വിവരം യോവാബ് ഒരു ദൂതൻ മുഖാന്തരം ദാവീദിനെ അറിയിക്കുമ്പോൾ ദാവീദ് പറയുന്ന മറുപടി നമ്മൾ ശ്രദ്ധിക്കണം.
അതിൻ്റെ 25-ാമത്തെ വാക്യം, 2 ഷമുവേൽ 11:25, ദാവീദ് ദൂതനോട് ഈ കാര്യത്തിൽ വ്യസനം തോന്നരുത്, വാൾ അങ്ങും ഇങ്ങും നാശം ചെയ്യും. വാൾ അങ്ങും ഇങ്ങും നാശം ചെയ്യും. ദൈവം ആ വാക്കിൽ, ദാവീദിൻ്റെ വാക്കിൽ പിടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാൾ അങ്ങും ഇങ്ങും നാശം ചെയ്യും. നാഥാൻ പ്രവാചകനെ വിട്ട് ദൈവം ദാവീദിന് തൻ്റെ തെറ്റിനെ ബോധിപ്പിച്ച് ശിക്ഷ വിധിക്കുന്ന സമയം, ശിക്ഷയെക്കുറിച്ച് ബോധിപ്പിക്കുന്ന സമയം, അവിടെ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. 12-ാം അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തത് കൊണ്ട് വാൾ നിൻ്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. ദാവീദ് എന്താ പറഞ്ഞേ? വാൾ അങ്ങും ഇങ്ങും നാശം ചെയ്യും. പക്ഷേ ഇവിടെ ദാവീദിന് കിട്ടുന്ന മറുപടി, വാൾ നിൻ്റെ ഭവനത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. അടുത്തത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിൻ്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുകയെ ഞാൻ നിൻ്റെ ഭാര്യമാരെ എടുത്ത് നിൻ്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നിൻ്റെ ഭാര്യമാരോട് കൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണുകയെ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നടത്തും. രണ്ടാമത്തെ ശാപം, രണ്ടാമത്തെ തനത്ത് പാപത്തിനുള്ള തെറ്റ്. അടുത്ത ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദാവീദ് നാഥാനോട് ഞാൻ യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾക്ക് ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് നാഥാൻ തൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇവിടെ 3 വിധത്തിലുള്ള ശിക്ഷയാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഇനിയുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ 3 വിധത്തിലുള്ള ശിക്ഷ നാഥാൻ പറഞ്ഞിട്ട് പറയുകയാണ്, ദൈവം നിൻ്റെ പാപം ക്ഷമിച്ചു, പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കത്തില്ല. എന്ന് വെച്ചാൽ നീ പാതാളത്തിലേക്ക് ഇറങ്ങത്തില്ല, നീ നരകത്തിലേക്ക് പോകത്തില്ല, നീ യാതന സ്ഥലത്തോട്ട് പോകത്തില്ല. ശരിക്കും തിയോളജിക്കളുടെ പദം യാതന സ്ഥലത്തോട്ട് പോകത്തില്ല, നീ മരിക്കത്തില്ല. എന്ന് വെച്ചാൽ ഇവർ ഒരിക്കലും മരണമില്ലെന്നല്ല, ഇവൻ്റെ പാപം മോചിച്ചിരിക്കുന്നു. പക്ഷേ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ദൈവം ദാവീദിൻ്റെ പാപം മോചിച്ചുവെങ്കിലും ഈ പറഞ്ഞ 3 ശിക്ഷകൾ ദാവീദിൻ്റെ മരണം വരെ സംഭവിച്ചു. അതിലാദ്യം പറഞ്ഞ കാര്യം, വാൾ നിൻ്റെ ഭവനത്തെ ഒരിക്കലും വിട്ടുമാറത്തില്ല. ദാവീദിൻ്റെ മരണസമയത്തും രാജസ്ഥാനത്തിന് വേണ്ടി ദാവീദിൻ്റെ മക്കൾ തമ്മിൽ കലഹമായിരുന്നു, തമ്മിൽ യുദ്ധമായിരുന്നു, തമ്മിൽ കൊല ചെയ്യുകയായിരുന്നു. ദാവീദ് ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ മകൻ അബ്ഷാലും തനിക്കെതിരായിട്ട് മാറി. എന്ന് വെച്ചാൽ വളരെ കാലം താൻ വാൾ നിൻ്റെ ഭവനത്തെ വിട്ടുമാറത്തില്ല എന്ന് നാഥാൻ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ, അത് ദാവീദിൻ്റെ വാക്കാണ്, വാൾ അങ്ങും ഇങ്ങും നാശം ചെയ്യും. ദാവീദിൻ്റെ ഭവനത്തിൽ വാൾ നാശം ചെയ്തുകൊണ്ടിരുന്നു. മക്കൾ തന്നെ തമ്മിൽ കൊന്നു. ആദ്യം സഹോദരിയുടെ പേരിൽ തമ്മിൽ കൊന്നു, അതിനുശേഷം രാജസ്ഥാനത്തിന് വേണ്ടി തമ്മിൽ കൊന്നു. ഇവിടെ അടുത്ത് നമ്മൾ രണ്ടാമത്തെ കണ്ട പാപം എന്താ? നീ രഹസ്യത്തിൽ ചെയ്തത് പരസ്യമായിട്ട് ചെയ്യും. ദാവീദിൻ്റെ മകൻ അബ്ഷാലോം തന്നെ ദാവീദിൻ്റെ വെപ്പാട്ടികളുമായിട്ട് ഇസ്രായേലൊക്കെ കാണുകയെ ശയിച്ചു എന്ന് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. അതായത് ദാവീദിനെ തന്നെ വെറുത്തു എന്ന് ഇസ്രായേലൊക്കെ മനസ്സിലാക്കണം, അതിനുവേണ്ടി ചെയ്തതാണ്. അബ്ഷാലോം അതാണ് ഉദ്ദേശിച്ചതെങ്കിലും ദൈവം പറഞ്ഞ പാപത്തിൻ്റെ ശിക്ഷയുടെ ആ 2-ാമത്തെ പടിയാണ് അവിടെ നിറവേറിയത്. 3, ദാവീദിൻ്റെ മകൻ ആദ്യം ജനിച്ച ആ മകൻ, ബത്ഷേബയിലുണ്ടായ ആദ്യത്തെ മകൻ മരിച്ചുപോയി. 2-ാമത്തെ മകനാണ് ശലോമോൻ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്, പല ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നത് മകൻ മരിച്ചുപോയതാണ് ദാവീദിന് കിട്ടിയ ശിക്ഷയെന്നാണ്. അങ്ങനെയല്ല, ദാവീദിൻ്റെ പാപം ദൈവം ക്ഷമിച്ചെങ്കിലും ആ പാപത്തിൻ്റെ ഫലം മരണം വരെ ദാവീദ് അനുഭവിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇവിടെയാണ് നമ്മൾ പാപത്തിൻ്റെ കുറിച്ച് ആഴമായിട്ട് പഠിക്കേണ്ടത്. ഇവിടെ ദാവീദ് ചെയ്ത പാപത്തിന് പരിഹരിക്കാൻ പറ്റാത്തൊരു പാപമായിരുന്നു. ഊരിയാവിനെ കൊന്നില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും പരിഹാരം ഒരുപക്ഷെ ദാവീദിന് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ ഊരിയാവിനെ കൊന്നത്, ഒരു മനുഷ്യൻ്റെ പ്രാണൻ എടുത്തതോടുകൂടി, ചതിച്ചു കൊന്നതോടുകൂടി,
അതും ദാവീദിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ദൈവജനത്തെയും ദൈവത്തെയും ആത്മാർത്ഥമായി സ്നേഹിച്ച് അതിന് ഒന്നാം സ്ഥാനം കൊടുത്ത്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത്, ദൈവജനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് തൻ്റെ കാര്യങ്ങളെല്ലാം ബാക്കി വെച്ച് അതിന് തൻ്റെ കാര്യങ്ങൾക്ക്, വ്യക്തിപരമായ കാര്യങ്ങൾക്ക്, അതാണ് നമ്മൾ വായിക്കുന്നത്, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നു. പട ചേർത്തവനെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മൾ പട ചേർത്തവൻ്റെ ഉദ്ദേശത്തിനൊത്ത് ജീവിക്കണം. സ്വന്തം കാര്യം നോക്കാൻ പിന്നെ സ്വന്തം കാര്യത്തിന് വേണ്ടി സദയം സമയമെടുക്കാൻ പാടില്ല. ഇത് തന്നെ ഊര്യാവ് ചെയ്തത്. പക്ഷേ ആ ഊര്യാവ് എന്ത് ചെയ്തു? കൊല ചെയ്യപ്പെട്ടു. ഈ പാപത്തിന് ദാവീദിനൊരു പരിഹാരം മാനസിക തലത്തിൽ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന പാപം, നമുക്ക് ദൈവത്തോട് ക്ഷമ പറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് മടങ്ങി വരാം. നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന പാപം, നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന പാപം, നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിക്കാനായിട്ട് പാടില്ല. മദ്യവും കഞ്ചാവും അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച്, മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചും കണ്ടും കേട്ടും ആ തരത്തിൽ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കേണ്ടത് നമ്മളോട് തന്നെ ചെയ്യുന്ന പാപം. ഇതിൽ നിന്നും നമുക്ക് ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ പറ്റും. മൂന്നാമത്തേത്, നമ്മൾ ദൈവവിഷയസംബന്ധമായോ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലോ ചെയ്യുന്ന പാപം, ആ പാപത്തിന് നമ്മൾ ദൈവത്തോട് ക്ഷമ പറഞ്ഞാൽ മാത്രം പോരാ, മനുഷ്യനുമായിട്ട് നിരപ്പ് പ്രാപിക്കണം. ഉദാഹരണത്തിന്, ഞാൻ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മനഃപൂർവ്വമായിട്ടും കുറച്ച് സാമ്പത്തിക നഷ്ടം ഞാൻ ആ വ്യക്തിക്ക് മനഃപൂർവ്വമായിട്ടും വരുത്തി വെച്ചു, അല്ലെങ്കിൽ ഞാനൊരു കാര്യം മോഷ്ടിച്ചതിൻ്റെ കയ്യിൽ വെച്ചു, ഞാൻ ഈ സാധനം മോഷ്ടിച്ചതിൻ്റെ കയ്യിൽ വെച്ചിട്ട് ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ മോഷ്ടിച്ച് തിരിച്ചു കൊടുക്കാതെ എൻ്റെ പാപത്തിന് പരിഹാരമാവത്തില്ല. കാരണം അതവിടെ മനുഷ്യനോട് ചെയ്ത കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് മറ്റ് പലതും. നമ്മൾ മനുഷ്യരോട് ചെയ്യുന്ന ബന്ധത്തിൽ ചെയ്യുന്ന പാപങ്ങൾ, ദ്രോഹങ്ങൾ, ഒരുവനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്, ഒരുവനെ തകർത്ത് കളയാൻ വേണ്ടി ചെയ്യുന്നത്, അത് നാവുകൊണ്ടാവാം, അത് പ്രവൃത്തി കൊണ്ടാവാം, ഇങ്ങനെ ചെയ്യുന്ന പാപങ്ങൾ അതിന് അതൊരു ശാപമായിട്ട് മാറും. ഞാനിത് ബൈബിളിൽ നിന്നും മാത്രമല്ല ചില കുടുംബങ്ങളെയും വ്യക്തിപരമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമത്. ചില ശാപങ്ങൾ അത് തലമുറകളിലോട്ട് അതിങ്ങനെ അത് പ്രാർത്ഥിച്ചാലും മാറാതെ വണ്ണം അതിങ്ങനെ കിടക്കുന്നതിൻ്റെ കാരണം അവർ ചെയ്ത പാപത്തിന് അവർ പരിഹാരം വരുത്തിയില്ല. അവർ പക്ഷേ ദൈവസ്ഥാനത്തിൽ ക്ഷമ പറഞ്ഞു കാണും, ദൈവസ്ഥാനത്തിൽ ഏറ്റുപറഞ്ഞു കാണും, എന്നാൽ അവർ ചെയ്ത തെറ്റ് നിമിത്തം ദുരിതം അനുഭവിച്ചവർ, അവർ ചെയ്ത തെറ്റ് നിമിത്തം ദുഃഖം അനുഭവിച്ചവർ, അവർ ചെയ്ത തെറ്റ് നിമിത്തം നഷ്ടം അനുഭവിച്ചവർ, ഇപ്പോഴും ആ നഷ്ടത്തിൻ്റെ വേദന അനുഭവിച്ചവിടെ കിടക്കുമ്പോൾ ആ പാപം പരിഹരിക്കപ്പെടണമെങ്കിൽ ആദ്യം മാനുഷിക തലത്തിൽ ക്രമീകരണം വരുത്തിയിട്ട് വേണം ദൈവത്തോട് ക്ഷമ ചോദിക്കുവാൻ. ഇത് തന്നെയാണ് പുതിയ, ഇപ്പം നിങ്ങൾ പറയും ഇത് പഴയ നിയമമല്ലേ, അങ്ങനല്ല, പുതിയ നിയമത്തിൽ വ്യക്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ പാപം ക്ഷമിച്ചിട്ടും ദാവീദ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേ? ദാവീദിന് പരിഹരിക്കാൻ പറ്റത്തില്ല പാപത്തെ. ഊര്യാവിനെ കൊന്നുകളഞ്ഞു, ഊര്യാവിനെ കൊന്നുകളഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി അനുഭവിക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ അക്ഷരികമായി കൊല്ലുന്നവർ ഒരുപക്ഷെ ഇന്ന് ആത്മീയ ലോകത്തില്ലെങ്കിലും ആത്മീയമായി ഒരുവനെ പിന്നോട്ട് വലിക്കുന്ന ആളുകളുണ്ട്. വാക്കുകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട് അവൻ്റെ ആത്മീക തലത്തെ ഇല്ലാതാക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട്, സാമ്പത്തിക തലത്തെ ഇല്ലാതാക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഇതൊക്കെ ചെയ്തിട്ട് ഞായറാഴ്ച വന്ന് കൈയൊട്ടി ആ കൈയൊക്കി ദൈവത്തെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവരുടെ പാപത്തിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. പാപത്തിൻ്റെ ഫലം, പാപം ഒരുപക്ഷെ ദൈവം ക്ഷമിക്കുമായിരിക്കും, പക്ഷെ അതിൻ്റെ ഫലം ഭൂമി വെച്ച് അനുഭവിക്കുക തന്നെ ചെയ്യും. ശാപമായിട്ട് അത് കുടുംബങ്ങൾ അത് കിടക്കും. അത് നമ്മൾ പുതിനിയമത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, കൊരിന്ത്യർക്കെതിരെ എഴുതിയ ലേഖനത്തിൽ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. പൗലോസ് ഒരു മനുഷ്യൻ ഒരു കഠിനമേറിയ പാപം ചെയ്യുന്നു. ആ മനുഷ്യൻ പൗലോസ് പറയുന്നത്, ആത്മാവ് രക്ഷപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ആത്മാവ് രക്ഷപ്പെടണം. യേശുക്രിസ്തുവിൻ്റെ നാളിൽ, യേശുക്രിസ്തു വരുന്ന നാളിൽ ഇവൻ്റെ ആത്മാവ് രക്ഷപ്പെടണം. അതുകൊണ്ട് ഇവൻ ചെയ്ത പാപത്തിന് പക്ഷേ ശിക്ഷ കിട്ടുകയും ചെയ്യണം. അതുകൊണ്ട് ഇവൻ്റെ ജഡത്തിൽ എന്ത് ചെയ്യുന്നു? ആ പാപത്തിൻ്റെ ശിക്ഷ ഇവന് കിട്ടും. അതിനുവേണ്ടി സാത്താൻ ഏൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ നമ്മൾ അനന്യാസിൻ്റെയും സഫീറിൻ്റെയൊക്കെ കാര്യം നമുക്കറിയാം. അവർ ചെയ്ത പാപം എന്താണ്? അവർ ചെയ്ത പാപം കാശ് കൊടുത്തില്ല എന്നതാണോ? അവർ ചെയ്ത പാപം കാശ് കൊടുത്തില്ല എന്നതുള്ളതല്ല, പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്, മറ്റൊരു വ്യക്തി തനിക്കുള്ളതൊക്കെ വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ഇത് അനന്യാസും ഭാര്യയും കണ്ടപ്പോൾ അവർക്കൊരു ചിന്ത, ഇന്ന വ്യക്തി ഇങ്ങനെ ചെയ്തെങ്കിൽ ഞങ്ങളും ചെയ്യണ്ടേ? അവരെ നോക്കി ചെയ്തതാണ്. ചെയ്ത് അപ്പോൾ ഇവരെന്ത്, ഇവർക്കുള്ളത് വിറ്റു,
വിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ചിന്ത, മുഴുവൻ അങ്ങനെ കൊണ്ടുവെക്കും, കുറച്ച് മാറ്റണ്ടേ. ഇനി കുറച്ച് മാറ്റിയെന്ന് പറഞ്ഞാൽ മറ്റേ വ്യക്തി അങ്ങനെ ചെയ്തിരിക്കുമ്പോൾ അത് നാണക്കേടല്ലേ. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, മനുഷ്യൻ്റെ മുമ്പിൽ താഴാതിരിക്കേണ്ടതിന്, മറ്റവരെ പോലെ ഞാനും ചെയ്തു, ഞാനും ഒട്ടും ആത്മീയത്തിൽ പിന്നിലല്ല എന്ന് കാണിക്കേണ്ടതിന് ഇവരും പോയി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത്രയ്ക്കാണോ വിറ്റത് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇത്രയ്ക്ക് തന്നെയെന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞാൽ മതിയായിരുന്നു, വിറ്റതിൽ ഇത്ര ബാക്കിയുണ്ട്, ഇത്ര തരാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവരവിടെ പരിശുദ്ധാത്മാവ് നേരെ വ്യാജം കാണിച്ചു. മനുഷ്യൻ്റെ മുമ്പാകെ ആളാകാനായിട്ട് മറ്റൊരാൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ നോക്കി. എന്നാൽ മനസ്സില്ലാതെ ഇല്ലാത്ത കൊടുക്കാനുള്ള മനസ്സില്ല, കൊടുക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പരിപാടി കാണിച്ചത്. നമ്മൾ മനസ്സോടെ വല്ലതും കൊടുത്താലേ നമുക്ക് അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. മനസ്സോടെ കൊടുക്കുന്നത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അത് മനസ്സോടെ ദൈവത്തിൽ കൊടുക്കണം. മനസ്സില്ലാതെ ഒരിക്കലും കൊടുക്കരുത്, മറ്റൊരാൾ ചെയ്യുന്നിട്ട് ഒരിക്കലും കൊടുക്കരുത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ദൈവം ചില പാപത്തെ അപ്പോൾ തന്നെ ശിക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ, ദൈവിക വിഷയത്തിൽ, നമ്മോടുള്ള ബന്ധത്തിൽ, ഈ മൂന്ന് വിധത്തിൽ പാപങ്ങളെ വേർതിരിച്ച് പഠിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കേണ്ടതിന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരമാവധി വിശ്വസ്തരായിട്ട് ജീവിക്കണം. ദൈവത്തോടും ഊര്യാവ് ജീവിച്ചതുപോലെ, ദൈവത്തോടും മനുഷ്യരോടും. ഊര്യാവിൻ്റെ മനസ്താക്ഷിയിൽ ഒരു കുറ്റവുമില്ല. താൻ ദൈവസ്ഥനിൽ നീതിമാനാണ്, മനുഷ്യൻ്റെ മുമ്പിൽ നീതിമാനാണ്. ഊര്യാവ് ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ദാവീദിനെ പോലെ തന്ത്രമെടുക്കാൻ നിൽക്കരുത്. ബശേബയെ പോലെ പാപം മറച്ചു വെക്കാനും ശ്രമിക്കരുത്. ഇത് രണ്ടും അനന്തരഫലം നാശമായിരിക്കും, അനന്തരഫലം ശാപമായിരിക്കും. ദാവീദ് കരഞ്ഞു പ്രാർത്ഥിച്ചു, 7 ദിവസത്തോളം താൻ ഉപവസിച്ചു, പാപം മോചിക്കപ്പെട്ടു, പക്ഷേ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്നു. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ഇതൊന്നും മനസ്സിലാക്കാതെ മനുഷ്യരെ ദ്രോഹിച്ച് അതിൽ സന്തോഷിക്കുന്ന വിശ്വാസികളെന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിതൊന്നും മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ ശിക്ഷ വരുമ്പോൾ വാങ്ങുക എന്നത് മാത്രമാണ് അങ്ങനെയുള്ള ആളുകളുടെ പ്രതിവിധി. രണ്ടാമത്തെ കാര്യം, നമ്മളോടോ ദൈവസ്ഥനിൽ ചെയ്യുന്ന പാപങ്ങൾ അത് ദൈവസ്ഥനിൽ ഏറ്റ് പറഞ്ഞ് നിരപ്പ് പ്രാപിക്കണം. ചില ആളുകൾ പറയുന്നത് പോലെ നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെത്തത്തില്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം അവസാനം പറയുന്നത്, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കണം. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കണം. ഞാൻ ഒരിക്കൽ വിശുദ്ധനായിട്ട് മാറിയെന്ന് പറഞ്ഞുകൊണ്ട് ആ നിലവാരത്തിൽ തന്നെ ഇരിക്കാതെ തന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടത്തുള്ളൂ. അതൊരു യേശുക്രിസ്തുവിൻ്റെ വരവെന്ന് പറഞ്ഞൊരു കഥയല്ലാതെ യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി നമുക്ക് ഏവർക്കും ഒരുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.